ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂള് കൺക്ലൂഡ് ചെയ്യുകയാണ്. അതിൽ ഇതാണ് സിലബസ്. ഫസ്റ്റ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് മനസ്സിലാക്കി. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ കമ്പനിയുടെ ആക്ടിവിറ്റീസ് വെരി എഫക്റ്റീവായിട്ട് ഈസി ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കോണ്ടാക്റ്റും കണക്ഷൻസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. റോ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ അത് ലഭിക്കുന്ന സ്ഥലങ്ങളും നമ്മളുടെ സ്ഥാപനത്തിൽ ആവശ്യമായ മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ സ്ഥാപനത്തിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരുപാട് കണക്ഷൻസ് കോണ്ടാക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും കോമ്പണൻസ് അല്ലെങ്കിൽ അതിൽ ആരൊക്കെയാണ് പങ്കാളികളാവുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സിമ്പിളായിട്ട് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ല സപ്ലയേഴ്സ് ഉണ്ടാവും പാർട്ടിസിപ്പൻ്റായിട്ട്, പിന്നെ നമ്മളുടെ സ്ഥാപനം ഉണ്ടാവും, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കസ്റ്റമേഴ്സ് തുടങ്ങിയ ആളുകളാണ് എന്ത് നമ്മളുടെ സപ്ലൈ ചെയിനകത്തുണ്ടാകുന്ന ആളുകൾ, കണ്ണികൾ. അതിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു സപ്ലയേഴ്സ് എന്ന് പറയുന്ന ടീം തന്നെ ചിലപ്പോൾ ഒരുപാട് പേരുണ്ടാവും, മനസ്സിലായോ? റോ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടീം, റോ മെറ്റീരിയൽസിൻ്റെ ഇന്ത്യയിലുള്ള ഫുൾ ഡീലിങ്ങും ഏറ്റെടുത്തിട്ടുള്ള ഒരു ഡീലർ അവിടുന്ന് പോന്നിട്ട് കേരളത്തിൻ്റെ ഡീലറുടെ കയ്യിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ അയാളൊക്കെ ഇവരൊക്കെ നമ്മുടെ സപ്ലൈ ചെയിനകത്ത് കണ്ണികളാവുകയാണ്. കണ്ണി ചെറുതും ഉണ്ടാവും വലുതും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ അതാണെന്ന് പറഞ്ഞു. ഇനി എസ് സി എം പ്രോസസ്സ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, എന്തിനൊക്കെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്. അത് നമ്മളൊക്കെ ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ട്, റോ മെറ്റീരിയൽസ് നമുക്ക് കറക്റ്റ് സമയത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട്, നല്ല സാധനം ലഭിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട്, കറക്റ്റ് സമയത്ത് കസ്റ്റമേഴ്സിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കസ്റ്റമർ എപ്പോഴാണോ പ്രൊഡക്റ്റ് ആഗ്രഹിക്കുന്നത്, എവിടെ വെച്ചിട്ടാണോ ആഗ്രഹിക്കുന്നത്, അവിടെ ഇത് അവൈലബിൾ ആക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സപ്ലൈ ചെയിനെ മാനേജ് ചെയ്യുന്നത്. മാനേജ് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് അതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് പറഞ്ഞു, സപ്ലൈ ചെയിനിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റാണത്. കസ്റ്റമേഴ്സിനെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം, കൊണ്ടു നടക്കാം എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റ്, കസ്റ്റമേഴ്സിനോ എങ്ങനെ സർവീസ് ചെയ്യാം, കസ്റ്റമേഴ്സിന് എങ്ങനെ സർവീസ് ചെയ്യാം. ആളുകൾ നമ്മുടെ സ്ഥാപനത്തിലോട്ട് വരുമ്പോൾ ഒരു ചിരിച്ച മുഖത്തോടു കൂടിയൊക്കെ അവരെ വെൽക്കം ചെയ്യുന്ന, അങ്ങനെ തുടങ്ങിയിട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാതരം സർവീസുകളെയും പറ്റിയിട്ടുള്ള മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ സർവീസ് മാനേജ്മെൻറ്റ്. ഇതൊക്കെ മുൻപത്തെ ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓർമ്മയിലില്ല എന്നുണ്ടെങ്കിൽ മുൻപ് നമ്മൾ കഴിഞ്ഞു പോയ ക്ലാസ്സുകളിൽ ഈ ടോപ്പിക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സുകൾ ഒന്നുകൂടി കേൾക്കുക, എന്നിട്ട് ഒന്നും കൂടി ക്ലിയർ ആക്കുക നിങ്ങളുടെ ഈ ടോപ്പിക്കുകളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാം. അതുപോലെ ഡിമാൻഡ് മാനേജ്മെൻറ്റ് നമ്മൾ പഠിച്ചു. അപ്പോൾ എന്താണ് ഡിമാൻഡ് മാനേജ്മെൻറ്റ്, എന്തിനാണ് ഡിമാൻഡ് മാനേജ്മെൻറ്റ്, ഡിമാൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റിന് എപ്പോഴും നമ്മൾക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടായിരിക്കണം, എന്നാലേ നമ്മളുടെ ബിസിനസ് മുന്നോട്ട് പോവുള്ളൂ. കാരണം ഒരു നിശ്ചിത വരുമാനം എന്നും ബിസിനസ്സിന് വന്നുകൊണ്ടേയിരിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും നിശ്ചിതമായ ചിലവുകൾ എന്നും ഉണ്ടാവും. ജോലിക്കാർക്കുള്ള സാലറി, മെഷീനറി വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ള എക്സ്പെൻസുകൾ,
തുടങ്ങി ഒരുപാട് എക്സ്പെൻസുകൾ ഡെയിലി ഉണ്ടാവും. അപ്പോൾ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു വരുമാനമെങ്കിലും നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റുകൾ വിറ്റുകൊണ്ട് നമുക്ക് ഉണ്ടാക്കും വേണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ വാങ്ങിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവിടെ മാർക്കറ്റിൽ നമ്മളുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവണം. ഡിമാൻഡ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്ട്രാറ്റജീസ് ഉണ്ടാക്കേണ്ടി വരും. ഡിമാൻഡ് നമ്മളുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഡിമാൻഡ് പ്ലാനിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സും നമ്മൾ ഇവിടെയാണ് ചെയ്യുക. നമ്മുടെ പ്രൊഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, എത്ര പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, അടുത്ത മാസം എത്രത്തോളം ഡിമാൻഡ് കൂടും, എത്രത്തോളം കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ വരുന്ന സീസണിൽ ഡിമാൻഡ് കുറയാൻ സാധ്യതയുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള ഡിമാൻഡിനെ പറ്റി, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിലെ ഡിമാൻഡിനെ പറ്റിയിട്ടുള്ള മാനേജ്മെൻറ്റിനെയാണ് ഡിമാൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ കസ്റ്റമർ ഓർഡർ ഫുൾഫിൽമെൻറ്റ്, കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ എങ്ങനെ ഫുൾഫിൽ ചെയ്യാം, ഇതൊക്കെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ വലുപ്പവും സ്ഥാപനം എവിടെയാണ് കിടക്കുന്നത്, ലൊക്കേഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ട് എവിടെ നിന്നൊക്കെ കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നോ അവിടെയൊക്കെ ഈ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കണം. അത് എപ്പോഴെങ്കിലും എത്തിച്ചു കൊടുത്താൽ പോരാ, കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന സമയത്ത് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിനെയാണ് കസ്റ്റമർ ഓർഡർ ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത്. മാനുഫാക്ചറിങ് ഫ്ലോ മാനേജ്മെൻറ്റ്, ഏറ്റവും ചീപ്പായിട്ടുള്ള രീതിയിലുള്ള മാനുഫാക്ചറിങ്ങിനെ പറ്റിയിട്ടാണ് അതിൽ പറയുന്നത്. പ്രൊക്യൂർമെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലയർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നും പറയാം. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ എന്തും കൂടി പറയാം, പർച്ചേസ് മാനേജ്മെൻറ്റ് എന്നും കൂടി പറയാം. നമ്മുടെ പ്രൊഡക്ഷൻ ആവശ്യമായ റോ മെറ്റീരിയൽസ് കളക്റ്റ് ചെയ്യുന്നത്, അത് ഓരോ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മനസ്സിലാക്കി വെക്കുക, അവരായിട്ട് കോൺടാക്റ്റ് ഉണ്ടാക്കി വെക്കുക തുടങ്ങി, എന്നിട്ട് നമുക്കാവശ്യമുള്ള റോ മെറ്റീരിയൽസ് എവിടെയാണ് ഇപ്പം വില കുറവിൽ അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ എവിടെ നിന്ന് കിട്ടുന്നു, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് നമ്മളുടെ സ്ഥാപനത്തിലെ റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് എപ്പോഴാണോ റീചാർജിങ് ലെവലിലെത്തി നിൽക്കുന്നത് ആ സമയത്ത് അവിടെ റോ മെറ്റീരിയൽസ് എത്തിയിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പർച്ചേസിങ് അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റ് എന്താണ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മാനേജ്മെൻറ്റിനെയാണ് പ്രൊക്യൂർ മാനേജ്മെൻറ്റ് എന്നും, അല്ലെങ്കിൽ അത് നൽകുന്ന സപ്ലയേഴ്സിനെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ, എങ്ങനെയാണൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയുന്ന ടേം എന്താണ് എന്നുള്ളത് പറഞ്ഞു. കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ എത്തിച്ച് കസ്റ്റമേഴ്സിനെ അത് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാത്തരം പരിപാടികളെയും നമുക്കെന്ത് പറയാം, കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയാം. മാർക്കറ്റിംഗ് പറയാം നമുക്കതിനകത്ത്, സെയിൽസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയാം. പിന്നെ റിട്ടേൺസ് മാനേജ്മെൻറ്റ്, എപ്പോഴും സപ്ലൈ ചെയിൻ, നമ്മളെ മെയിൻ ടോപ്പിക്ക് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ്. അതിന് കീഴിൽ വരുന്ന ഓരോ ടേംസുകളാണ് നമ്മൾ പരിചയപ്പെട്ടു പോയത് ഈ മൊഡ്യൂളിൽ. റിട്ടേൺസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിറ്റ പ്രൊഡക്റ്റ് റിട്ടേൺ വരികയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതുപോലെ തന്നെയാണ് എന്ത് അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇൻഫർമേഷൻസ്, റിട്ടേൺ ആയിട്ട് വരുന്ന ഇൻഫർമേഷൻസ് എങ്ങനെ നമ്മളുടെ അടുത്ത് തെറ്റുകളും പിഴവുകളൊന്നുമില്ലാതെ നമ്മളുടെ അടുത്ത് കസ്റ്റമറുടെ അടുത്തു നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അതേ രീതിയിൽ നമ്മളുടെ അടുത്ത് കമ്പനിയിൽ എങ്ങനെ എത്തും, അത് എത്തിക്കാനുള്ള വഴി കൂടി നമ്മൾ സപ്ലൈ ചെയിൻ്റെ അകത്ത് ഉണ്ടാക്കണം. അപ്പോൾ റിട്ടേൺസ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ച് കസ്റ്റമറിൽ നിന്നും കമ്പനിയിലോട്ട് വരുന്ന സാധനങ്ങളെ ഇൻഫർമേഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതിനെയാണ് റിട്ടേൺസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ
ഫാക്ടേഴ്സ് ഡ്രൈവിംഗ് ദ ഇവല്യൂഷൻ ഓഫ് SCM സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇവല്യൂഷനെ പറ്റിയിട്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ ഒരു സംശയം ചോദിച്ചിട്ടില്ല, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുമില്ല, എങ്ങനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് നമ്മളുടെ ഭൂമി ലോകത്ത് അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഡെയിലി സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എങ്ങനെ ഉയർന്നു വന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അതിൽ പറയണത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദെൻ ലാസ്റ്റ് സപ്ലൈ ചെയിൻ പ്ലാനിങ്. സപ്ലൈ ചെയിൻ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഈ മേലെ പഠിച്ച എല്ലാത്തരം സംഭവങ്ങളും മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് കണ്ടാണ് നമ്മൾ പഠിച്ച്, ഡിമാൻഡ് മാനേജ്മെൻറ്റ്, കസ്റ്റമർ ഓർഡർ ഫുൾഫിൽമെൻറ്റ് മാനേജ്മെൻറ്റ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് തുടങ്ങിയ എല്ലാ മാനേജ്മെൻറ്റുകളാണ് പഠിച്ച്, ഇല്ലേ? ഈ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതിനെ നമ്മൾ സപ്ലൈ ചെയിൻ പ്ലാനിങ് എന്ന് പറയും. എന്തിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ? സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിമാൻഡ് പ്ലാൻ ചെയ്യുക, എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവും, കസ്റ്റമർ ഓർഡർ ഫുൾഫിൽമെൻറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് എങ്ങനെ നടത്തണം, പ്രൊക്യൂർമെൻറ്റ് എങ്ങനെ നടത്തണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. നമ്മൾ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. ഈ പ്ലാനിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. അപ്പോഴാണ് എന്ത് പറയുക, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുക. മനസ്സിലാവുന്നുണ്ടോ? ചെറിയ മാറ്റമുള്ളൂ, പക്ഷേ നമ്മളോട് ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ പറയേണ്ടി വരും. നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയിനിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. സപ്ലൈ ചെയിനിനെ മാനേജ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാനേജ് ചെയ്യേണ്ട മറ്റ് കുറേ കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ടേംസുകൾ നമ്മൾ പറഞ്ഞു. ഡിമാൻഡ് മാനേജ്മെൻറ്റ്, കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റ് പോലെയുള്ള ഒരുപാട് മാനേജ്മെൻറ്റുകൾ നമ്മൾ പറഞ്ഞു. അതൊക്കെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ സപ്ലൈ ചെയിൻ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ചെയിൻ എഫക്റ്റീവായിട്ട് നടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്ലാനിങ്ങുകൾ, ഈ ഡിമാൻഡ് ഈ പ്ലാനിങ് ആണെന്നുണ്ടെങ്കിലും മറ്റു എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവും. അപ്പോൾ ആ പ്ലാനിങ് ഉണ്ടാക്കുക, ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സപ്ലൈ ചെയിൻ മാനേജ് അല്ല പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള പ്ലാനുകളെയാണ് നമ്മൾ പിന്നീട് മാനേജ് ചെയ്യുന്നത്. നമ്മൾ കരുതിയ പോലെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയല്ല ഇത് നടക്കുന്നത് എന്ന് ഉള്ള ഒരു മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൽ ഇന്നലെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ചാർട്ട്. ഇത് ഈ ഒരു സപ്ലൈ ചെയിൻ പ്ലാനിങ്ങിനെ നമ്മളൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആ പ്ലാനിങ്ങിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഈ മേലെ കാണുന്ന പ്രോഫിറ്റ് പ്ലാൻ, ഇതെന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലിരിക്കുകയാണ്. തുടക്കത്തിൽ നമ്മൾ ഒരു പ്രോഫിറ്റ് പ്ലാൻ ഉണ്ടാക്കുക. പ്രോഫിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സപ്ലൈ ചെയിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് ഈ വർഷം ഉണ്ടാകണം, അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ കണക്കും കാര്യങ്ങളും നല്ലോണം ഉണ്ടാവും അവരുടെ അടുത്ത്. കഴിഞ്ഞ വർഷം നമുക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ടായി, അത് എത്ര പ്രൊഡക്റ്റ് വിറ്റിട്ടാണ് നമുക്ക് അത്ര പ്രോഫിറ്റ് ഉണ്ടായത്, അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമ്പനിയുടെ കയ്യിലുണ്ടാവും. ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു പ്ലാനിങ് ആണ് പ്രോഫിറ്റ് പ്ലാനിങ്. എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാകണം, ഇതൊരു ലോങ് ടേം പ്ലാനിങ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു വർഷം, രണ്ട് വർഷമോ അല്ലെങ്കിൽ അഞ്ച് വർഷമോ ഒക്കെ, അഞ്ച് വർഷത്തേക്കോ ഒക്കെ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന പ്ലാനാണ് ഈ വർഷത്തിൽ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം. അങ്ങനെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഒരു പ്ലാൻ വരുന്നതോടുകൂടി അടുത്തൊരു പ്ലാൻ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത് എന്താണ്, സെയിൽസ് ആൻഡ് ഇൻവെൻ്ററി ഓപ്പറേഷൻ പ്ലാനിങ്. ഇവിടെ എന്ത് വേണം, മേൽ പറഞ്ഞ പ്രോഫിറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രൊഡക്റ്റ് വിൽക്കേണ്ടി വരും, എത്ര സെയിൽസ് നടത്തേണ്ടി വരും, അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്ര ഇൻവെൻട്രീസ്, നമ്മളുടെ സ്ഥാപനത്തിലെ ഇൻവെൻട്രി എങ്ങനെയൊക്കെയാണ് വേണ്ടി വരിക. അവിടെ രണ്ട് ഇൻവെൻട്രി നമ്മൾ നോക്കണം. ഒന്നെന്താ, നമുക്ക് റോ മെറ്റീരിയൽസ് ഓരോ ടൈമിലും എത്രത്തോളം ആവശ്യമായി വരും, ഓരോ സമയത്തും നമ്മളുടെ ഫിനിഷ്ഡ് ഗുഡ്സ് എത്രത്തോളം ഉണ്ടാവും, ഇത് രണ്ടും ഇൻവെൻട്രിയാണ്. ഈ രണ്ട് സംഭവം ഇങ്ങനെ, ഇത്ര മെറ്റീരിയൽസ് ഇത്ര സമയത്തുണ്ടാവുന്നു, അത് ഇത്ര സമയം ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ ഇത്ര എണ്ണം പ്രൊഡക്റ്റായി മാറണം,
അതിനു വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പ്രോഫിറ്റ് പ്ലാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പ്ലാൻ ചെയ്യണം. കാരണം എന്നാലേ അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷനും കാര്യങ്ങളും റോ മെറ്റീരിയൽസ് സെറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ പ്ലാനിങ്ങിനെയാണ് നമ്മൾ സെയിൽസ്, ഇൻവെൻ്ററി ആൻഡ് ഓപ്പറേഷൻ പ്ലാനിങ് എന്ന് പറയാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നൊരു മന്ത്ലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്. അതാകുമ്പോൾ ഈ മാസം ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ April 1st അല്ലെങ്കിൽ April 1st തുടങ്ങുന്ന ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മളൊരു മാർച്ചിലൊക്കെ ഇരുന്നിട്ട് പ്രോഫിറ്റ് പ്ലാനിങ്ങും SIOP ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് മാർച്ച് ലാസ്റ്റ് ഡേയിൽ നമ്മളിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ്, നമ്മൾ ഈ പ്ലാൻ ചെയ്തിട്ടുള്ളതിലെ ഫസ്റ്റിലെ മന്ത് വരികയാണ്. ഈ മാസത്തിൽ നമ്മൾ നമ്മളുടെ പ്ലാനിനനുസരിച്ചിട്ട് ഇന്നതിന്നതൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ മാസം ഇത്ര പ്രൊഡക്റ്റ് വിൽക്കേണ്ടത്. കാരണം ഫസ്റ്റ്ലി നമ്മൾ ഒരു ലോങ് ടേം ആയിട്ടുള്ള പ്ലാനിങ്ങാണ് ചെയ്തിട്ടുള്ളത്. ആ ലോങ് ടേം ആയിട്ടുള്ള പ്ലാനിങ് ത്രൂ ഔട്ട് ദ ഇയർ ഒരേപോലെ നടന്നോളണമെന്നില്ല. ഓരോ മാസത്തിലും ഡിമാൻഡിന് മാറ്റം ഉണ്ടാവും, ഓരോ സീസണിലും ഡിമാൻഡിന് മാറ്റം ഉണ്ടാവും, അതുപോലെ റോ മെറ്റീരിയൽസിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടാവും, പ്രൊഡക്റ്റുകൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് വിൽക്കുന്ന വിലകളിലൊക്കെ മാറ്റം ഉണ്ടാവും. അതൊക്കെ ഓരോ മാസങ്ങളിലും ചെറിയ ഷോർട്ട് ടേമിൽ നടക്കുന്ന പരിപാടികളാണ്. അതുകൊണ്ട് ഈ ഓരോ മാസത്തിൻ്റെയും തുടക്കത്തിൽ അല്ലെങ്കിൽ അത്രയും ചെറിയൊരു ഷോർട്ട് പീരീഡിൻ്റെ തുടക്കത്തിൽ നമ്മളൊന്നിരുന്നിട്ട് ഒന്ന് പ്ലാൻ ചെയ്യും. ഈ മാസം നമ്മൾ നമ്മളുടെ മാസ്റ്റർ അല്ല മേൽ പറഞ്ഞ പ്ലാന് അച്ചീവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ മാസം നമുക്ക് എന്തൊക്കെ ചെയ്യണം, ഈ മാസം എത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, ഈ മാസം എത്ര റോ മെറ്റീരിയൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മളുടെ എന്താ നമ്മളുടെ സ്റ്റോർ റൂമിൽ ഫില്ല് ചെയ്ത് വെക്കേണ്ടതുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാണ് നമ്മളിവിടെ ചെയ്യുക. മാസ്റ്റർ പ്ലാൻ ഒരു ഷോർട്ട് ടൈം, അതിലും കുറഞ്ഞ ഷോർട്ട് ടൈമായിട്ടുള്ള പീരീഡ് ഉള്ള ഒരു പ്ലാനാണ് മെറ്റീരിയൽ പ്ലാൻ. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക്, ഇപ്പോൾ ഒരു മാസം നമ്മൾ പ്ലാൻ ചെയ്തു, ഒരു മാസത്തേക്ക് ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഏപ്രിൽ തുടങ്ങുന്ന ആ സമയത്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് മാസ്റ്റർ പ്ലാനിൽ അത് വെച്ചിട്ട് നമ്മൾ ഓരോ ആഴ്ചയും പിന്നെയും മീറ്റിങ്ങൊക്കെ കൂടി പ്ലാൻ ചെയ്യാണ്. ഈ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നടന്ന പോലെയൊക്കെ തന്നെ അല്ല നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ തന്നെയാണ് നടന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, നമ്മളുടെ അടുത്ത് ഈ പറയപ്പെട്ട രീതിയിലുള്ള മെറ്റീരിയൽസൊക്കെ ഉണ്ടോ, പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടോ, വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടോ തുടങ്ങിയിട്ട് ചെറിയ രീതിയിലുള്ള ഒരു പ്ലാനിങ്ങിനെ നമ്മൾ മെറ്റീരിയൽ പ്ലാനിങ് എന്ന് പറയും. പിന്നെ ഫാക്ടറി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഡെയിലി ബേസിൽ നമ്മൾ ചെയ്യുന്ന പ്ലാനുകളെയാണ് ഫാക്ടറി പ്ലാനിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഡെയിലി ബേസിൽ ഏറ്റവും ഷോർട്ട് ടേമിലായിട്ടുള്ള ഷോർട്ട് പീരീഡിലായിട്ടുള്ള പ്ലാനിങ്ങിനെയാണ് നമ്മൾ ഫാക്ടറി പ്ലാനിങ് എന്ന് പറയാം. അവിടെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഫാക്ടറിക്കകത്ത് ഇന്ന് എന്തൊക്കെ ചെയ്യണം, ഇന്ന ആൾ എവിടെ വർക്ക് ചെയ്യണം, അയാൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഇന്ന് പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ള സാധനം എവിടെ കൊണ്ടുപോയിട്ട് വെക്കണം, സ്റ്റോർ റൂമിൻ്റെ ഏത് ഭാഗത്ത് വെക്കണം, അല്ലെങ്കിൽ ഇന്ന് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് ഏത് റോ മെറ്റീരിയൽസാണ് എടുക്കേണ്ടത് എന്ന് തുടങ്ങിയിട്ടുള്ള അന്ന് ആ ഫാക്ടറി വർക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണോ അതിനെ പറ്റിയിട്ടൊക്കെയുള്ള പ്ലാനുകളെ നമ്മൾ ഫാക്ടറി പ്ലാൻ എന്ന് പറയും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളുടെ സപ്ലൈ ചെയിൻ പ്ലാനിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാം, ഇന്നത്തെ വീഡിയോയിൽ ഇതുണ്ട് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ ദെൻ, താങ്ക് യു.